ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തലശ്ശേരിയുടെ സ്വന്തം മുട്ടമാലയുമായിട്ടാണ്. നല്ല മുഞ്ചുള്ള ഒരു മുട്ടമാലയാണ്. കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അതിനുവേണ്ടി ആദ്യം വേണ്ടത് നമുക്കൊരു ബോട്ടിലാണ്, അതിൻ്റെ മൂടി അടപ്പിനിതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ഞാനൊരു 50 മുട്ട എടുത്തിട്ടുണ്ട്. അത് വെള്ളയും മഞ്ഞയും ഇതുപോലെ വൈറ്റും യോക്കും ഇതുപോലെ വേർതിരിച്ചെടുക്കണം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് വേർതിരിച്ചെടുത്താൽ മതി. ഇത് ഫുള്ളായിട്ടും ഇതുപോലെ തന്നെ വൈറ്റിൽ മഞ്ഞ പെടാനും പാടില്ല, മഞ്ഞയിൽ വൈറ്റും പെടാൻ പാടില്ല. അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കോരി മാറ്റി കൊടുത്താൽ മതി. ഇപ്പം മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്, രണ്ടും രണ്ട് ഭാഗത്തായി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ മുട്ടേൻ്റെ മഞ്ഞനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് ആവരണം ചെയ്ത ഒരു വൈറ്റ് പാട പോലെയുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ പാട ഇതിൽ പെടാണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. അത് ഫുള്ളായിട്ടും ഇതുപോലെ തന്നെ അരിപ്പ് വെച്ചിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്ലീസ് സപ്പോർട്ട് മീ. ഇതുപോലെ കഴിയുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പുതിയാപ്പിള സൽക്കാരത്തിനെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമാണ് ഈ മുട്ടമാല. പണ്ടും ഇന്നും ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ വെള്ളമോ അത് ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി ഈ ഒരു പരുവം ആകുമ്പോഴാണ് ഇതിൻ്റെ കൃത്യ പരുവം. ഇനി ഇതിൽ എന്തെങ്കിലും കച്ചറ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കുന്നത്. ഇത് ഈ കുപ്പിയിലേക്ക് നമ്മൾ ഈ മുട്ടമാലേൻ്റെ സിറപ്പ് ഇത് ചേർത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പിലേക്ക് ഈ ബോട്ടിൽ കൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കണം. ഇതുപോലെ ഓൾസിട്ടിട്ട് ഇതുപോലെ ചുറ്റി കൊടുത്താൽ ഇതുപോലെ ഈ പത വരുന്ന ഈ ടൈം ഉണ്ട. ഇത് പത വരുമ്പോൾ വേണം കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാൻ. അന്നേരം ആ പത ഒന്ന് നിൽക്കും. അന്നേരം ഇത് നമുക്ക് കോരി മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ കോരി മാറ്റണം. ഇതുപോലെ ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ അട്ടിക്ക് പിടിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ലെയർ ലെയർ മാറാൻ വേണ്ടിയിട്ട്, ലെയർ ലെയറായിട്ട് ആവാൻ വേണ്ടി. ഇനി ഇത് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ആദ്യം ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ടിട്ട് ഇത് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ട് കൊടുക്കണം ഗ്യാസ് സ്റ്റൗവിൻ്റെ. എന്നിട്ട് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇത് രണ്ടാ നല്ല ലെയർ ലെയറായിട്ട് നല്ലോണം വന്നിട്ടുണ്ട് ഇത്. ഇനി ഇതൊരു ഈർക്കിളി ഉണ്ടോ സ്ക്വയറും ഉണ്ടോ ഇതുപോലെ ഒന്ന് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. വളരെ ടേസ്റ്റിന് ഇനിയൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് 4 സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പാക്കറ്റ് 10 രൂപ 2 പാക്കറ്റ് മിൽക്ക് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര സിറപ്പാണ്. ഇതുണ്ടാക്കിയ മുട്ട മാല ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. ഇനി പോരെങ്കിലും ഉണ്ടാക്കി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഏലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇതിൽ. എന്നിട്ട് ഒന്ന് മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്ത് ഒരടച്ചമ്പ് ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അതിൽ ഗീ ഇതുപോലെ തടവി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പിഞ്ഞാണത്തപ്പത്തിന് വേണ്ടിയിട്ട് വൈറ്റില്ലേ, വൈറ്റാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി ഇത് ഒഴിച്ചിട്ട് ഒരു 5 ഓ 10 ഓ മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയിക്കിട്ടും, പെട്ടെന്ന് റെഡി ആയിക്കിട്ടും.
ഇതൊന്ന് അടച്ച് വെക്കണം. അതിനു മുന്നേ നമ്മൾ ഇഡലി തട്ടിലും കൂടി ഇതുപോലെ നെയ്യ് തടവി കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും പ്ലേറ്റിൽ ഒഴിച്ചാൽ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇഡലി തട്ടിൽ റൗണ്ടിന് വേണ്ടിയിട്ടാണ് ഇഡലി തട്ടിലാക്കിയത്. പ്ലേറ്റിലുള്ളത് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. മുട്ടമാലേൻ്റെ മാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ഉണ്ടാക്കാം. ഞാനത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് പിഞ്ഞാണത്തപ്പം. ഇതുപോലെ ആ ഇഡ്ലി തട്ടിൽ ഉണ്ടാക്കിയത് ഓരോന്ന് ഇങ്ങനെ നിരത്തിയിട്ട് ഇതുപോലെ അതിൻ്റെ മാല ഇതുപോലെ ഒന്ന് മുടിയാക്കുന്നത് പോലെ ഇതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കയ്യിൽ ചെറീസ് ഉണ്ടെങ്കിൽ ചെറീസിനെ കൊണ്ട് മൂക്കും വായും കണ്ണെല്ലാം കൂടി ഒന്നും കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. ഞാൻ രണ്ട് മൂന്ന് ടൈപ്പിൽ അലങ്കരിച്ചെടുത്ത് ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.